ഹായ് ദിസ് ഇസ് ജേ സി എ ഗെയിം സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ ഒ ഇ റ്റിയുടെ റൈറ്റിംഗ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് വന്ന ഒരു ക്വയറീസിലൊന്നാണ് ഒ ഇ റ്റിയുടെ റൈറ്റിംഗ് സോ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് എങ്ങനെ എ ഗ്രേഡ് ഒഇ ടി റൈറ്റിംഗിന് കിട്ടി സോ ഞാൻ എന്തൊക്കെ ചെയ്തു അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് റൈറ്റിംഗ് എഴുതാൻ ചെയ്യാൻ പറ്റും സോ നമുക്ക് വീഡിയോ നോക്കാം ഒരു എയ്റ്റി ഓർ എയ്റ്റി ഫൈവ് കാൻഡിഡേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് ഒ ഇ റ്റിയുടെ റൈറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഐ എൽ ടിസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒ ഇ റ്റിയുടെ റൈറ്റിംഗ് കുറേയും കൂടെ എളുപ്പമാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇവിടെ നമുക്ക് ഒരൊറ്റ ടാസ്ക്കേ ഉള്ളൂ ആൻഡ് നമ്മൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബി അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടുന്ന ഒരു മൊഡ്യൂളാണ് ഒഇറ്റിയിൽ റൈറ്റിംഗ് സോ അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ഞാൻ ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് സോ നിങ്ങൾക്ക് ചിലപ്പം ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്റർ ചെയ്യാൻ പറ്റും സോ അതിൻ്റെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് ഒ ടി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് അസസ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ സെൽഫ് അസെസ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഗ്രാമർ കറക്റ്റ് ചെയ്യുക അതിനു ശേഷമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഒ ഇ റ്റിയുടെ കോച്ചിങ് എടുക്കുന്നതും ദെൻ നമ്മുടെ റൈറ്റിംഗ് എല്ലാ മൊഡ്യൂൾസും പ്രാക്ടീസ് ചെയ്യേണ്ടത് എനിവേ നിങ്ങൾ ഇപ്പം ഒരു ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇതിനു മുന്നേ ചെയ്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളോട് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് ബിക്കോസ് ഒ ഇ റ്റിയുടെ റൈറ്റിംഗിന് നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അതിനകത്ത് ഫൈവ് മിനിറ്റ്സ് നമ്മുടെ റീഡിങ് ടൈമാണ് നമ്മുടെ കേസ് നോട്ട് വായിക്കാനുള്ള ടൈം ആൻഡ് ദെൻ നിങ്ങളുടെ ഫോർട്ടീൻ മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റിംഗ് ടൈമാണ് സോ ഈ ഒരു ടൈം മാനേജ് ചെയ്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കേസ് നോട്ട് എന്താണെന്നും അതിനെ അതിനനുസരിച്ച് നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു നല്ലൊരു ഫ്ലോയിൽ നമുക്ക് നമ്മുടെ റൈറ്റിംഗ് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ആ ലെറ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് സോ ടൈം മാനേജ്മെൻ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലെ ഫൈവ് മിനിറ്റ്സ് കംപ്ലീറ്റ്ലി ടു റീഡ് യുവർ കേസ് നോട്ട് ആണ് ആ സമയത്ത് നമുക്ക് പെൻസിൽ എടുക്കാൻ പറ്റില്ല പെൻ എടുക്കാൻ പറ്റില്ല നമുക്ക് കംപ്ലീറ്റ്ലി യൂണിറ്റ് ടു ഫോക്കസ് ഓൺ യുവർ കേസ് നോട്ട് ആ ഒരു ഫൈവ് മിനിറ്റ്സ് അതിനു വേണ്ടി മാത്രമാണ് അത് മാക്സിമം റീഡ് ചെയ്യുക ഒരു വട്ടം മാത്രമല്ല മിക്കവാറും ഉള്ള കോൻഡർഡൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് ഒരു വട്ടം വായിച്ച് നോക്കി വിടും അല്ലെങ്കിൽ രണ്ടു വട്ടം വായിച്ച് നോക്കി വിടും അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാക്സിമം ആ കേസിനോട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വായിക്കുക ഒരു ഫൈവ് ഫോർ ഓർ ഫൈവ് ടൈംസ് ആണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ഐഡിയ കിട്ടും എന്താണ് കേസിനോട്ട് എന്താണ് പേഷ്യൻറ്റ് പേഷ്യൻ്റെ കണ്ടീഷന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് ദെൻ എപ്പോഴും നമ്മുടെ കയ്യിൽ കേസ് നോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ബിഗിനിങ് തുടങ്ങാതെ അതിൻ്റെ എൻഡ് നോക്കുക എന്താണ് നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയുക ലൈക്ക് ആ ലെറ്ററ് ഒരു ട്രാൻസ്ഫർ ലെറ്റർ ആണോ ഒരു ഡിസ്ചാർജ് ലെറ്റർ ആണോ ഓൾ റിക്വസ്റ്റിൻ പോലെ ഹോം വിസിറ്റ് ആണോ അപ്പോൾ ഏത് രീതിയിലുള്ള ലെറ്റർ ആണെന്ന് നമ്മൾ ആദ്യം അറിയണം അതിനുശേഷം മാത്രമേ നമ്മൾ കേസ് നോട്ട് മുകളിൽ നിന്ന് താഴെട്ട് വായിക്കാവുള്ളൂ അല്പം വായിക്കുമ്പോൾ നിങ്ങൾ ഒരു ഫോർ ഓർ ഫൈവ് ടൈംസ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക ആ ഒരു വായിക്കുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലെറ്ററിനെ ഓർഗനൈസ് ചെയ്ത് എഴുതുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ആ ഫോർട്ടീ മിനിറ്റ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നോക്കുക ഫോർട്ടീ മിനിറ്റ്സ് യൂഷ്വലി എല്ലാവരും ഫോർട്ടി മിനിറ്റ്സ് എടുത്ത് എഴുതും എല്ലാവരും നല്ല ഒരു മിക്കവാറും ഉള്ള ക്യാൻഡിഡേറ്റ്സ് ചെയ്യുന്നത് ആ ഫോർട്ടി മിനിറ്റ്സ് ടോട്ടലി റൈറ്റിങ്ങിന് വേണ്ടി മാത്രം എടുക്കും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ അധീന ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ത്രീ ഓർ ഫോർ മിനിറ്റ്സ് മാക്സിമം ഒരു ഒരു ത്രീ ഓർ ഫോർ മിനിറ്റ്സ് എടുക്കുക അതിനുശേഷം നിങ്ങൾ ആ വായിച്ച കേസ് നോട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ തയ്യാറാക്കുക നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മൾ എന്താണ് ലെറ്റർ സോ നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് എന്തൊക്കെ പോകണം സെക്കൻഡ് പാരഗ്രാഫിനകത്ത് എന്തൊക്കെ പോകണം ആൻഡ് ദെൻ തേർഡ് പാരഗ്രാഫ് ഇങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടാകും അത് അതിനനുസരിച്ചൊന്ന് ഔട്ട്ലൈൻ ചെയ്യുക നിങ്ങളുടെ കേസ് നോട്ടിനകത്ത് ലൈറ്റായിട്ട് നിങ്ങളുടെ പെൻസിലെടുത്തിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെ പോകണം ആൻഡ് ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് പോകണം ആൻഡ് ദെൻ തേർഡ് പാരഗ്രാഫിനകത്ത് എന്തൊക്കെ ഇൻഫോർമേഷൻസ് പോകണം നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലെറ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ ആവും ഇത് ചെയ്യുന്ന കാര്യം പിന്നീടുള്ള മീൻസ് നമുക്ക് കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ഏതൊക്കെ ഇൻഫർമേഷൻസ് കൊണ്ടുവരണം വീണ്ടും ലെറ്റർ വായിക്കേണ്ട നമ്മൾ ആ മാർക്ക് ചെയ്ത അനുസരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എസ് എൻ്റെ ഫസ്റ്റിനൊന്ന് മാർക്ക് ചെയ്തേക്കുന്നിടത്ത് ഉള്ള പോയിൻറ്റ്സുകളെല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് അങ്ങ് ചെയ്യും അവിടെ നമ്മൾ ടൈം സേവ് ചെയ്യണം ബിക്കോസ് നമ്മൾ കൂടുതൽ വേറെ വായിക്കാൻ പോകാൻ വരത്തില്ല നമ്മൾ ഈ വായിച്ച് വായിച്ച് വരുമ്പോഴാണ് നമ്മൾ ടൈം പോകുന്നത് മൊത്തം സോ ഇക്കാര്യത്തില് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ ടൈം സേവ് ചെയ്യാണ് അപ്പം നമുക്ക് ഉള്ള ആ ഫസ്റ്റ് നിട്ടേക്കുന്ന ഇൻഫർമേഷൻസ് മാത്രം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിലോട്ട് പോകും ദെൻ സെക്കൻഡ് പാരഗ്രാഫ് ദെൻ തേർഡ് പാരഗ്രാഫ് അതുകൊണ്ട് ഇവിടെ നമ്മുടെ ലെറ്റർ തീരുകയാണ് ദെൻ കൺക്ലൂഷൻ ചെയ്യാണ് നമ്മൾ ലെറ്റർ അവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ് അപ്പോൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തേർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നുള്ളത് നമുക്ക് തേർട്ടി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മോൾ വേണ്ട നമുക്കതിന്ന് എഴുതി തീർക്കാൻ വേണ്ടി ഇതാണ് ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് സോ എനിക്ക് ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് മാക്സിമം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പോലും വേണ്ടി വന്നിട്ടില്ല ഇങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്ത് എഴുതിയപ്പോൾ സോ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ഒത്തിരി നല്ലതായിരിക്കും അതാണ് ടൈം മാനേജ്മെൻറ്റ് സോ നിങ്ങൾ അങ്ങനെ ഒന്ന് മാനേജ് ചെയ്ത് വെച്ച് നിങ്ങളുടെ റൈറ്റിംഗ് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അതൊത്തിരി യൂസ്ഫുള്ളായിരിക്കും ഇനിയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് മിക്കവാറും എല്ലാവരും ഒരേപോലെയാണ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്തു നോക്കണം ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ അല്ലെങ്കിൽ ഐ റൈറ്റ് ദിസ് ലെറ്റർ അല്ലേ ഇപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന മിക്ക ക്യാൻഡിഡേറ്റ്സും ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് അതിൽ നിന്നും മാറി നമ്മുടെ ലെറ്റർ ദ പേർപ്പസ് ഓഫ് ദിസ് ലെറ്റർ എന്നും പറഞ്ഞൊന്ന് തുടങ്ങി നിൽക്കുക അല്ലെങ്കിൽ ദിസ് ലെറ്റർ ഈസ് ടു ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് സോ ആൻഡ് സോ പേഷ്യൻ കോമ എന്താണ് പേഷ്യൻ്റെ പ്രോബ്ലം അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് കൊടുത്തു നോക്കുക അപ്പം നമ്മളെപ്പം എഴുതുമ്പോഴും എല്ലാവരിൽ നിന്നും ഒന്ന് വ്യത്യാസമായിട്ടൊന്ന് എഴുതി നോക്കണം എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാണ്ട് അവർ ചെയ്യുന്നതിൽ നിന്നും ഒന്ന് വ്യത്യാസം ചെയ്ത് നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് ചെയ്ഞ്ച് ചെയ്യുക ബിക്കോസ് ഇൻട്രൊഡക്ഷനാണ് ആദ്യം അവർ വായിക്കുന്നത് സോ അവർ വായിക്കുമ്പം അതിൽ നിന്നാണ് അവരുടെ ഇമ്പ്രഷൻ വരുന്നത് സോ ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ നന്നായിട്ട് കൊടുക്കുക ആ ഒരു ഇൻട്രൊഡക്ഷനകത്ത് നിങ്ങൾ ഒരു രീതിയിലുള്ള ഗ്രാമാറ്റിക്കൽ എറേർസ് വരുത്താതെ നല്ല നീറ്റായിട്ട് അവരെ കൺവേ ചെയ്യാനുള്ള എല്ലാ ഐഡിയാസും ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ലെറ്റർ ഫിഫ്റ്റി പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആക്കാൻ പറ്റും സോ ഇതാണ് അതർ ടെക്നിക് ടു ഗെറ്റ് എ ഗുഡ് സ്കോർ ഇൻ യുർ ഓറ്റി അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് നിങ്ങളുടെ സെൻറ്റൻസ് ഫോർമേഷൻ സെൻറ്റൻസ് ഫോർമേഷൻ ഇവിടെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരേ പാറ്റേൺ ഓഫ് സെൻറ്റൻസ് കൊണ്ടുവരാതെ നിങ്ങൾ ഒരു സെൻറ്റൻസിൽ നിന്ന് അടുത്ത സെൻറ്റൻസിലോട്ട് പോകുമ്പം മറ്റ് സെൻറ്റൻസിൽ നിന്നും വ്യത്യാസമായിട്ട് അടുത്ത സെൻറ്റൻസിലേക്ക് കൊണ്ടുവരിക എപ്പോഴും ഒരു നല്ലൊരു ഫ്ലോ ഉണ്ടായിരിക്കണം ഒരു സെൻറ്റൻസിൽ നിന്ന് അടുത്ത സെൻറ്റൻസിലോട്ട് ഒരു ഒരു ഒഴുക്കിൽ പോകണം നമ്മുടെ ലെറ്റർ ലൈക്ക് ഒരു സ്റ്റോറി റീഡ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കണം അപ്പം സിനാരിയോസ് ബൈ സിനാരിയോ ബൈ സിനാരിയോ പോകണം അങ്ങനെ പോകുന്നതും നമ്മുടെ ലെറ്റർ ഒരു ബി ഗ്രേഡ് അല്ലെങ്കിൽ ആ ഒരു എ ഗ്രേഡിലോട്ട് കൊണ്ടുവരാൻ ഒത്തിരി നല്ലതായിരിക്കും ബിക്കോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ

സോ ദ പേഷ്യൻ്റ് ഹാസ് ടേക്കൺ ഫോർ അവർ സി ടി സ്കാൻ സോ ഇങ്ങനെ സീൻ ബൈ സീൻ ബൈ സീൻ എഴുതുക സോ അങ്ങനെ ഒരു ഫ്ലോ കൊണ്ടുവരണം നിങ്ങളുടെ ലെറ്റർ ആയിട്ട് അതിനകത്ത് സെൻറ്റൻസ് ഫോമേഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഓരോ സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോഴും പ്രീവിയസ് സെൻറ്റൻസിൽ നിന്നും വ്യത്യാസമായിരിക്കണം അതുപോലെ തന്നെ റിപ്പിറ്റീഷൻ ഓഫ് വേർഡ്സ് റിപ്പിറ്റീഷൻ ഓഫ് ഫോ ഓഫ് യൂസേജസ് അതൊക്കെ കുറയ്ക്കുക ലൈക്ക് ഒത്തിരി കണക്റ്റീവ് വേബ്സ് ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ചില ചിലരല്ല മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് കണക്റ്റീവ് വേബ്സ് കൊണ്ട് നമ്മുടെ ലെറ്ററിനെ നമ്മൾ അങ്ങ് ഫില്ല് ചെയ്യും ലൈക്ക് മോർ ഓവർ ഹൗ ഓവർ നെവർ തിലസ് നൺ തിലസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ യൂസേജസ് പഠിച്ചതൊക്കെ നമ്മൾ ചെയ്യും അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്സ് ടു ഫോളോ ഫോർ യുവർ റൈറ്റിംഗ് പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഗ്രാമർ ഗ്രാമർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബേസിക് ഗ്രാമർ നമ്മൾ അറിഞ്ഞിരിക്കണം അതൊത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റിങ്ങിൽ ബേസിക് ഗ്രാമർ പറയുമ്പം കോമൺ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒ ഐ ടി സ്റ്റഡി അനുസരിച്ച് അവർ പറയുന്നത് ഹാവ് കഴിഞ്ഞിട്ടുള്ള വെർബിൻ്റെ ഏത് ഫോമാണെന്നുള്ളത് മിക്ക കാൻഡിഡേറ്റ്സിനും അതാണ് അവർ ബേസിക്കായിട്ട് അവർ എററായിട്ട് കണ്ടുപിടിച്ചേക്കുന്നത് കോമൺ ആയിട്ടുള്ളൊരു എറർ അതുപോലെ തന്നെ ഡിഡ് കഴിഞ്ഞിട്ടും വേർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അറിയത്തില്ല എന്നല്ല ചിലപ്പം നമ്മളത് അറിഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ എഴുതുന്ന എഴുതുമ്പം അത് മിസ്റ്റേക്ക് ആവുന്നതായിരിക്കും ബിക്കോസ് ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോമാണ് ഡിഡ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് ഡിഡ് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും പ്രസൻറ്റ് ഫോമിലായിരിക്കണം പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് ഗ്രാമർ നോളജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ബേസിക് ഗ്രാമർ നോളജ് ഇത് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ മാത്രമാണ് സോ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ നോളജും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഒഇ ടി റൈറ്റിംഗ് ഇഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് ബി ഗ്രേഡ് അല്ലെങ്കിൽ എ ഗ്രേഡ് ചെയ്യാൻ പറ്റും വാങ്ങാൻ പറ്റും ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് എൻ്റെ ഒരു വേ ഓഫ് റൈറ്റിംഗ് ഇങ്ങനെയൊക്കെ ആയിരുന്നു സോ എനിക്ക് ഐ ഗോട്ട് എ ഗ്രേഡ് അപ്പം അത് എന്നെ ട്രെയിൻ ചെയ്തവരും ഞാനൊരാളുടെ കഴിവ് കൊണ്ടല്ല എന്നെ ട്രെയിൻ ചെയ്തവരുടെയൊക്കെ ഒരു കഴിവാണ് എനിക്ക് ആ ഒരു ഗ്രേഡ് കിട്ടിയത് പിന്നെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഒത്തിരി നന്നായിട്ട് വർക്ക് ചെയ്യുക പ്രാക്റ്റീസ് ചെയ്യുക ഞാൻ ഒരുപാട് റൈറ്റിംഗ് ചെയ്യുമായിരുന്നു ഒരുപാട് അതായത് എനിക്കൊരു ബണ്ടിൽ ഒരു ഫയൽ ഫുൾ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ റൈറ്റിംഗ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് ഒരുപാട് ഞാൻ റൈറ്റ് ചെയ്യുമായിരുന്നു സോ അങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്ത് റൈറ്റ് ചെയ്ത് ആ ഒരു പ്രാക്ടീസ് കൊണ്ടുവരികയാണെങ്കിൽ ഒത്തിരി ആയിരിക്കും റൈറ്റിംഗിന് അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്സ് ടു ഫോളോ യുവർ റൈറ്റിംഗ് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ പറയാം ചോദിക്കുക ദെൻ കുറച്ച് വന്ന കാര്യമാണ് ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുകയാണെങ്കിൽ ബി ഗുഡ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ബി ഗുഡിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട് നല്ല സ്കോറോടെയാണ് അവിടെ അവർ വന്നേക്കുന്നത് പേഴ്സണലി ഞാനും എൻ്റെ ഐ എൽ ടി എസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ബി ഗുഡ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സോ ആർക്കെങ്കിലും ഓൺലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബി ഗുഡ് സോ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഐ മീൻ ഈ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക സോ താങ്ക് യു താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ ഹാവ് എ ഗുഡ് ഡേ ഗോഡ് ബ്ലെസ് യു ആൾ